സത്യവേദ പുസ്തകം അനേകം ഭാഗ്യവാന്മാരെ അല്ലെങ്കിൽ ബ്ലസ്സഡ് അനുഗ്രഹിക്കപ്പെട്ടവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഈ വീഡിയോയിലൂടെ വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന 7 ഭാഗ്യവാന്മാരെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. 1. വെളിപാട് പുസ്തകം 1 അതിന്റെ 3 വാക്യം: ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. ഇവിടെ പറയുന്നു ഈ പ്രവചനത്തിന്റെ വാക്കുകളെ എന്ന്. അതിനർത്ഥം വെളിപാട് പുസ്തകം ഒരു പ്രവചന പുസ്തകമാണ് എന്നും യോഹന്നാൻ അപ്പോസ്തലന് പത്മോസ് ദ്വീപിൽ വച്ച് ദർശനം ലഭിച്ച സമയം മുതൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കപ്പെടുന്നത് വരെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഈ പുസ്തകം വെളിപ്പെടുത്തുന്നത് എന്നുമാണ്. അതോടൊപ്പം ഇവിടെ പറയുന്നു ഈ പ്രവചന പുസ്തകത്തിലെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ അല്ലെങ്കിൽ ബ്ലസ്സഡ് അനുഗ്രഹിക്കപ്പെട്ടവർ എന്ന്. ഇനി എന്തുകൊണ്ടാണ് അവർ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു എന്നും അതിൻ്റെ അടുത്ത ഭാഗത്ത് പറഞ്ഞിരിക്കുന്നു. സമയം അടുത്തിരിക്കുന്നു. അതെ, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നത് കൊണ്ട് ഈ പ്രവചന പുസ്തകത്തിലെ സത്യങ്ങളെ മറ്റുള്ളവരെ കേൾപ്പിക്കുന്നവരും അത് കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും അനുഗ്രഹിക്കപ്പെടും അല്ലെങ്കിൽ ഭാഗ്യവാന്മാരായിത്തീരും. ഇതാണ് വെളിപാട് പുസ്തകത്തിലെ 1 ഭാഗ്യവാന്മാർ. ഇനി നമുക്ക് വെളിപാട് പുസ്തകത്തിലെ 2 ഭാഗ്യവാന്മാരെ കുറിച്ച് നോക്കാം. വെളിപാട് പുസ്തകം 14 അതിൻ്റെ 13 വാക്യം: ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം പറയുന്നത് കേട്ടു, അത് പറഞ്ഞത് എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതേ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്നും വിശ്രമിക്കേണ്ടതാകുന്നു, അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു. ഇവിടെ വെളിപാട് പുസ്തകം 14 1-5 ഭാഗങ്ങളിൽ 144,000 പേരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതിനുശേഷം 6-12 വാക്യങ്ങൾ ത്രിവിധ ദൂതുകളെ കുറിച്ചും പറഞ്ഞിരിക്കുന്നു. അന്ത്യനാളുകളിൽ ഈ ലോകത്തോട് അറിയിക്കപ്പെടേണ്ട ദൂതുകളെ കുറിച്ച് വെളിപാട് പുസ്തകം പറഞ്ഞതിന് ശേഷമാണ് ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം അതിൻ്റെ അടുത്ത വാക്യങ്ങളിൽ ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനെ വ്യക്തമായി അവതരിപ്പിച്ചിരിക്കുന്നു. അതുപോലെ ത്രിവിധ ദൂതുകളുടെ അവസാനം പറയുന്നു: ദൈവകൽപ്പനയും യേശുവുകളുടെ വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യമെന്ന്. ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് ത്രിവിധ ദൂതുകൾ ശ്രവിച്ച് അതനുസരിച്ചും അറിയിച്ചും നടന്നവർ ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിന് മുമ്പേ മരിച്ചിട്ടുണ്ട് എങ്കിൽ അവരെയാണ് ഇവിടെ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അവർ അവരുടെ പ്രയത്നങ്ങളിൽ നിന്നും വിശ്രമിക്കേണ്ടതാകുന്നു. ഇതേ കാര്യം തന്നെ ദൈവം ദാനിയൽ പ്രവാചകനോടും പറഞ്ഞിരിക്കുന്നു. ദാനിയൽ പ്രവചനം 12:13 വാക്യം: നീയോ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. ഇവിടെ ദാനിയൽ പ്രവാചകന്റെ ദൗത്യം പൂർത്തിയായപ്പോൾ ദൈവം ദാനിയൽ പ്രവാചകന് വിശ്രമം നൽകിയതുപോലെ ത്രിവിധ ദൂതുകളുടെ വക്താക്കൾക്കും അവരുടെ ദൗത്യം പൂർത്തിയാകുമ്പോൾ ദൈവം വിശ്രമം നൽകാം. എന്നാൽ ക്രിസ്തുവിന്റെ വീണ്ടും വരവിൽ അവർ ഉയർത്ത് രൂപാന്തരം പ്രാപിച്ച് ക്രിസ്തുവിനോടൊപ്പം സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ എന്ന്. ഇനി നമുക്ക് വെളിപാട് പുസ്തകത്തിലെ 3 ഭാഗ്യവാന്മാരെ കുറിച്ച് നോക്കാം. വെളിപാട് പുസ്തകം 16:15 വാക്യം: ഞാൻ കള്ളനെ പോലെ വരും, തൻ്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. വെളിപാട് പുസ്തകം 16 എന്നത് അന്ത്യ 7 വാദങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു അധ്യായമാണ്. ഈ 7 വാദകൾ ഇതുവരെയും ഭൂമിയിൽ ഉണ്ടായിട്ടില്ല, അത് വരാനിരിക്കുന്നതേ ഉള്ളൂ. കൃപയുടെ വാതിലടയുമ്പോൾ ദൈവകോപം വാദകളായി ലോകത്ത് ചുരിയപ്പെടും. അതിൽ 6 വാദയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ് ഈ ഭാഗ്യവാന്മാരെ കുറിച്ച്. ഞാൻ അന്ത്യ 7 വാദകളെക്കുറിച്ചും ഹർമഗദോൻ യുദ്ധത്തെക്കുറിച്ചും മുന്നമേ തന്നെ 2 വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ക്രിസ്തു പറയുന്നു ഞാൻ കള്ളനെ പോലെ വരുമെന്നും തൻ്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ എന്ന്. ഇവിടെ ക്രിസ്തു കള്ളനെ പോലെ വരുമെന്നതിനർത്ഥം ക്രിസ്തു വരുന്ന നാളും നാഴികയും ആർക്കും അറിയുകയില്ല എന്നതാണ്. അതുകൊണ്ട് ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിക്കുകയും ജാഗരിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാരായി ക്രിസ്തുവിനോടൊപ്പം സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. ഹർമഗദോൻ യുദ്ധം എന്നത് സ്വർഗത്തിൽ ആരംഭിച്ച് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നതും 1000 വാഴ്ചയ്ക്ക് ശേഷം അവസാനിക്കുന്നതുമായ നന്മയും തിന്മയും തമ്മിലുള്ള, ക്രിസ്തുവും സാത്താനും തമ്മിലുള്ള യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ നമ്മളും ഭാഗവത്താണ്.
ഏതനിൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവരുടെ ലജ്ജ കാണുമാറ് അവർ നഗ്നരായി മാറി. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 7-10 വാക്യങ്ങൾ. ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു, തങ്ങൾ നഗ്നരെന്ന് അറിഞ്ഞു. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നരാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. എന്നാൽ ക്രിസ്തുവിൻ്റെ രക്തമാകുന്ന നീതിയിൻ വസ്ത്രത്താൽ അവർ വീണ്ടും ശുഭ്രവസ്ത്രധാരികളായി മാറി. വെളിപാട് പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ തൻ്റെ അങ്കി പടയാളികൾ ചീട്ടിട്ടെടുത്തു. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം അതിൻ്റെ 35-ാം വാക്യം. അവനെ ക്രൂശിൽ തറച്ച ശേഷം അവർ ചീട്ടിട്ട് അവൻ്റെ വസ്ത്രം പകുത്തെടുത്തു. ക്രിസ്തു ക്രൂശിൽ തൻ്റെ അങ്കി പകുത്തു നൽകിയത് നമ്മളെ ഉടുപ്പിക്കാനായിരുന്നു. ആ ക്രിസ്തു വീണ്ടും വരാൻ പോകുന്നു. ആ ക്രിസ്തുവിൻ്റെ വരവിൽ നാളിൽ തങ്ങളുടെ പാപമാകുന്ന ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതെ ക്രിസ്തുവാകുന്ന ശുഭവസ്ത്രം ധരിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാന്മാർ. കാരണം അവർ 7-ാം പാതയ്ക്കൊടുവിൽ ക്രിസ്തു വരുമ്പോൾ ക്രിസ്തുവിനോടൊപ്പം സ്വർഗത്തിൽ എടുക്കപ്പെടും. ഇനി നമുക്ക് വെളിപാട് പുസ്തകം വെളിപ്പെടുത്തുന്ന 4-ാമത്തെ ഭാഗ്യവാന്മാരെ കുറിച്ച് ചിന്തിക്കാം. വെളിപാട് പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. പിന്നെ അവൻ എന്നോട്, കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാരെന്ന് എഴുതുക എന്ന് പറഞ്ഞു. വെളിപാട് പുസ്തകം 19-ാം അധ്യായം കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തു വീണ്ടും വരുന്നത് വിശുദ്ധന്മാരെ ചേർക്കാനാണ്. വെളിപാട് പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങൾ. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുങ്ങിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ തന്നെ. ഇവിടെ ക്രിസ്തുവിനെ മണവാളനായും സഭയെ മണവാട്ടിയായും ഉപമിച്ചിരിക്കുന്നു. പഴയ നിയമകാലം മുതൽക്കേ സൃഷ്ടികർത്താവായ ദൈവത്തെ ഭർത്താവായും ദൈവജനത്തെ ഭാര്യയായും തിരുവചനം ഉപമിച്ചിരിക്കുന്നു. യെശയ്യാപ്രവചനം 54-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവൻ്റെ നാമം. പുതിയ നിയമത്തിലും ഇത് അപ്രകാരം തന്നെയാണ്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം. ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. ഇവിടെ ക്രിസ്തുവാകുന്ന മണവാളൻ വീണ്ടും വരുന്നത് സഭയാകുന്ന മണവാട്ടിയെ ചേർക്കാനാണ്. ആ ക്രിസ്തുവാകുന്ന കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ക്രിസ്തുവിനോടൊപ്പം സ്വർഗത്തിലേക്ക് പോകുന്നവർ ഭാഗ്യവാന്മാരെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് വെളിപാട് പുസ്തകത്തിലെ 5-ാമത്തെ ഭാഗ്യവാന്മാരെ കുറിച്ച് ചിന്തിക്കാം. വെളിപാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ 2-ാം മരണത്തിന് അധികാരമില്ല. വെളിപാട് പുസ്തകം 20-ാം അധ്യായം 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ഒരു അധ്യായമാണ്. ഇവിടെ പറയുന്നു, 1-ാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമെന്ന്. ക്രിസ്തു വീണ്ടും വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്ത് ക്രിസ്തുവിനെ വാനമേഘങ്ങളിൽ എതിരേൽക്കുമെന്ന് തിരുവചനം പറയുന്നു. 1 തെസ്സലോനിക്കരുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അങ്ങനെ ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിൽ മരണത്തിൽ നിന്നും ഉയർക്കുന്ന വിശുദ്ധന്മാർ 1000 ആണ്ട് ക്രിസ്തുവിനോടൊപ്പം സ്വർഗത്തിലായിരിക്കും. അതിനുശേഷം 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം ക്രിസ്തുവും വിശുദ്ധന്മാരുമായി സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ ദുഷ്ടന്മാർ ഉയർക്കും. വെളിപാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. ഈ ദുഷ്ടന്മാരെ സ്വർഗത്തിലെ ദൈവം അപ്പോൾ തന്നെ പൂർണ്ണമായും നശിപ്പിക്കും. എന്നാൽ ഈ 2-ാം മരണത്തിന് വിശുദ്ധന്മാരുടെ മേൽ അധികാരമില്ല. വെളിപാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ 2-ാം മരണത്തിന് അധികാരമില്ല. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകം പറയുന്നത് 1-ാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാരെന്ന്. ഇനി നമുക്ക് വെളിപാട് പുസ്തകത്തിലെ 6-ാമത്തെ ഭാഗ്യവാന്മാരെ കുറിച്ച് നോക്കാം. വെളിപാട് പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു, ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. ഇവിടെ ക്രിസ്തു വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തിൽ നൽകിയ മുന്നറിയിപ്പ് തന്നെ
അവസാന അധ്യായത്തിലും ആവർത്തിക്കുന്നു. വെളിപാട് പുസ്തകത്തിൽ പറയുന്ന മൃഗത്തെയോ മൃഗത്തിൻ്റെ പേരോ മൃഗത്തിൻ്റെ മുദ്രയോ മൃഗത്തിൻ്റെ പ്രതിമയോ നമസ്കരിക്കാതെ ദൈവത്തെ മാത്രം ആരാധിക്കുക. കാരണം ക്രിസ്തു വേഗത്തിൽ വരാൻ പോകുന്നു. അതുകൊണ്ട് നമുക്ക് ഈ പ്രവചന പുസ്തകത്തിലെ പ്രവചനങ്ങളെ പ്രമാണിക്കുന്നവരായി, ഭാഗ്യവാന്മാരായി, ബ്ലസ്സഡ് അനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിക്കാം. ഇതാണ് വെളിപാട് പുസ്തകത്തിലെ ആറാമത്തെ ഭാഗ്യവാന്മാർ. ഇനി നമുക്ക് വെളിപാട് പുസ്തകത്തിലെ ഏഴാമത്തെ ഭാഗ്യവാന്മാരെ കുറിച്ച് നോക്കാം. വെളിപാട് പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം, ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇവിടെ പറയുന്നു തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന്. വെളിപാട് പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ വസ്ത്രം സൂക്ഷിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്നു വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന്. എന്നാൽ ഇതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയിൽ പറയുന്നത് ബ്ലസ്സഡ് ആർ ദേ ദാറ്റ് ഡു ഹിസ് കമാൻഡ്മെൻറ്റ്സ് എന്നാണ്. അപ്പോൾ ദൈവകൽപ്പന അനുസരിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. അവരാണ് ഗോപുരങ്ങളിൽ കൂടെ ജീവവൃക്ഷത്തിലേക്ക് കടക്കുന്നത്. ആദം ദൈവകൽപ്പന ലംഘിച്ച് പാപം ചെയ്തപ്പോൾ ദൈവം അവരെ ജീവവൃക്ഷത്തിൽ നിന്നും അകറ്റി. എന്നാൽ ദൈവകൽപ്പന അനുസരിക്കുന്നവരെ ദൈവം വീണ്ടും ആ ജീവവൃക്ഷത്തിലേക്ക് നയിക്കുന്നു. ദൈവം ദൈവത്തിൻ്റെ വിരലുകളാൽ കൽപ്പലകയിൽ എഴുതിയ 10 കൽപ്പനകൾ അനുസരിക്കുന്നവരെയാണ് ദൈവം ജീവവൃക്ഷത്തിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ടാണ് ത്രിവിധ ദൂതുകളുടെ അവസാനം ദൈവം പറഞ്ഞത് ദൈവകൽപ്പനയും യേശുങ്ങളുടെ വിശ്വാസവും കാത്തുകൊള്ളുന്നവരാണ് വിശുദ്ധന്മാർ എന്ന്. ഈ വിശുദ്ധന്മാരായി ക്രിസ്തുവാകുന്ന നീതിയിൻ വസ്ത്രം ധരിച്ചുകൊണ്ട് ക്രിസ്തുവാകുന്ന കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്കായി കാത്തിരിക്കുന്ന, വെളിപാട് പുസ്തകം പ്രമാണിച്ച് ക്രിസ്തുവിനായി മരിച്ചവരും രണ്ടാം മരണത്തിന് അധികാരമില്ലാത്തവരും ത്രിവിധ ദൂതുകൾ പ്രമാണിച്ചും അറിയിച്ചും കൊണ്ട് ജീവിച്ചിരിക്കുന്നതും മരിച്ചവരുമായ വിശുദ്ധന്മാരാണ് വെളിപാട് പുസ്തകം വെളിപ്പെടുത്തുന്ന 7 ഭാഗ്യവാന്മാർ. ഈ ഭാഗ്യവാന്മാരുടെ സ്വഭാവമായ ദൈവകൽപ്പനയും യേശുങ്ങളുടെ വിശ്വാസവും കാത്തുകൊണ്ട് നമുക്കും ജീവിക്കാം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.